കൊച്ചി പനമ്പള്ളി നഗറിലെ ഫ്ളാറ്റിൽ നിന്ന് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞത് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷമെന്ന് അറസ്റ്റിലായ മാതാവിന്റെ മൊഴി. മൃതദേഹം ഉപേക്ഷിക്കാൻ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ അമ്മ വാതിലിൽ മുട്ടിയതോടെ ഭയന്ന യുവതി കുഞ്ഞിനെ പാഴ്സൽ കവറിൽ പൊതിഞ്ഞ് പുറത്തേക്ക് എറിഞ്ഞു. കൊലപാതകത്തിൽ യുവതിയുടെ ആൺസുഹൃത്തിന് പങ്കില്ല എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇന്നലെ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തു. യുവതി അതിജീവതയാണെന്ന് പോലീസ് സംശയം പ്രകടിപ്പിച്ചെങ്കിലും യുവാവിനെതിരെ പരാതി ലഭിക്കാത്തതിനാൽ കേസെടുത്തിട്ടില്ല. ചികിത്സയെ തുടരുന്ന യുവതിയെ മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി റിമാൻഡ് ചെയ്യും. യുവതി നേരത്തെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതായും സൂചനയുണ്ട്. ഡോക്ടറുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം യുവതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് ശ്യാം സുന്ദർ പറഞ്ഞു. അതാണ് പറഞ്ഞത്, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ അതിനെപ്പറ്റി കൂടുതലായിട്ട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇന്നലെ ഇത് കൃത്യം നടന്നിട്ട് 24 മണിക്കൂർ ആവുന്നതേ ഉള്ളൂ. അപ്പോ അത് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അറിയിക്കാം. താങ്ക് യു. ഓക്കെ, വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ എസ് ശ്യാംകുമാർ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നാം. ശ്യാംകുമാർ, ഇപ്പോൾ ഈ യുവതി നൽകിയ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ, എന്തൊക്കെയാണ് പോലീസിന്റെ നിഗമനങ്ങൾ? ശ്യാംകുമാർ. ഉന്മേഷ, ഈ കേസിൽ നിലവിൽ പോലീസിന്റെ പ്രാഥമികമായ നിഗമനം ഒരു പ്രതി മാത്രമാണ്. അത് ഈ കൊല്ലപ്പെട്ട നവജാത ശിശുവിന്റെ അമ്മ തന്നെയാണ്. അവരിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഈ കേസിൽ മറ്റൊരു പ്രതിയിലേക്കുള്ള സാഹചര്യങ്ങൾ നിലവിലില്ല എന്നുള്ളതാണ് പോലീസ് എത്തിച്ചേരുന്ന ഒരു വിലയിരുത്തൽ. ഇന്നലെ രാത്രി യുവതിയുടെ ആൺസുഹൃത്തിനെ പോലീസ് ചോദ്യം ചെയ്യുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അയാൾക്ക് ഈ കേസിൽ നിലവിൽ നേരിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2 മാസമായി ഇവർ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലായിരുന്നുവെന്നും പോലീസിന് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ യുവാവിനെ പോലീസ് നിരീക്ഷണത്തിൽ നിർത്തിയിരിക്കുകയാണെന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഏതായാലും ഈ കേസിൽ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ കഴിയുന്ന യുവതിയെ മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി റിമാൻഡ് ചെയ്യും. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ശേഷം മാത്രമാകും ഇവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകുക. അതിനുശേഷമുള്ള ചോദ്യം ചെയ്യലിൽ മാത്രമാണ് എങ്ങനെയാണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്താനായിട്ട് ശ്രമിച്ചത്, അതിന് ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ, മറ്റു കാര്യങ്ങളിലൊക്കെ പോലീസിന് കൂടുതൽ വ്യക്തത വരികയുള്ളൂ. യുവതി യൂട്യൂബിൽ ഇത്തരം കാര്യങ്ങൾ കൂടുതലായി പരിശോധിച്ചിരുന്നു എന്നുള്ളൊരു വിവരം കൂടി പോലീസിനെ ശേഖരിച്ചിട്ടുണ്ട്. അത് യുവതിയുടെ ഫോണിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് പോലീസിനെ സഹായിച്ചിരിക്കുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് വളരെ വേഗത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇനി കുഞ്ഞിൻ്റെ ആന്തരിക അവയവങ്ങളുടെ പരിശോധന ഫലം കൂടി പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. യുവതിയുടെ ആൺസുഹൃത്തിനെ കുറിച്ച് യുവതി ഒരു പരാതി നൽകാത്തതിനാൽ ഈ കേസിൽ അയാളെ പ്രതിയാക്കാനുള്ള സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇവർ തമ്മിലുണ്ടായിരുന്നത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധം എന്നുള്ളൊരു സൂചന കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കേസിൽ DNA പരിശോധന ഉൾപ്പെടെ നടത്തണം എന്നുള്ളൊരു ആവശ്യം പോലീസിന് മുന്നിലുണ്ട്. അത് നിയമപരിശോധനയ്ക്ക് ശേഷം മാത്രം നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ചെയ്യേണ്ടതാണ്. അതിൽ പോലീസ് നിയമോപദേശം തേടുകയും ചെയ്യും. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോലീസ് എത്തുന്നു എന്നുള്ളൊരു സൂചന കൂടിയുണ്ട്. ഒരു പ്രതി മാത്രമുള്ള ഒരു കേസായി മാറും. ഏതായാലും യുവതിക്കെതിരായിട്ട് കൊലപാതകത്തിന് പുറമെ മറ്റു ചില ഗുരുതരമായ വകുപ്പുകൾ കൂടി ചുമത്താനും പോലീസ് ആലോചിക്കുന്നുണ്ട്. ഉന്മേഷ്. ശരി, എസ് ശ്യാംകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. നടി റോഷ്ന ആൻഡ്രോയ് പരാതി ഉന്നയിച്ച KSRTC ബസ് ഓടിച്ചിരുന്നത് LH യദു തന്നെയെന്ന് സ്ഥിരീകരണം. മേയർ ആര്യ രാജേന്ദ്രൻ പരാതി നൽകിയതിന് പിന്നാലെയാണ് യദുവിൽ നിന്ന് സമാന അനുഭവം ഉണ്ടായെന്ന് റോഷ്ന വെളിപ്പെടുത്തിയത്. സംഭവ ദിവസത്തെ KSRTC ഷെഡ്യൂൾ വിവരങ്ങൾ 24 ലഭിച്ചു. ആരോപണം യദു നിഷേധിച്ചു. ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുക. ആരായാലും രോഷ്ണി എന്ന് പറയുന്ന വ്യക്തി 30-ാം തീയതി തൊട്ട് ഈ 3-ാം തീയതി വരെ എന്താണ് വരാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരാളെ ബുദ്ധിമുട്ടിക്കണേന് ഒരു കണക്കില്ലേട്ട്. നിങ്ങളെ ഒരു പെണ്ണാണ്, ഞാൻ ഒരു ആണായോണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്. ഇനി നാളെ ഒരു കാലത്ത് നിങ്ങൾ അനാവശ്യം പറഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങൾ കേസ് കൊടുക്കില്ല. ഷെഡ്യൂൾ ഓടിയിട്ടുണ്ട്. ഞാൻ വഴിക്കടവാണ് ഷെഡ്യൂൾ ഓടിയത് 1 വർഷത്തോളം. നിങ്ങളെ മീഡിയാസ് ഏത് മീഡിയ എടുത്താലും ഞാൻ പറയുന്നുണ്ട് വഴിക്കടവ് ഞാൻ ഓടിയിട്ടുണ്ട്. നിലമ്പൂർ വഴിക്കടവ് ഓടി, കോഴിക്കോട് മിന്നല ഓടി, അത് കഴിഞ്ഞ് തൃശ്ശൂരാണ് ഇപ്പൊ 3-4 മാസമായിട്ട് തൃശ്ശൂരാണ് ഓടുന്നത്. മെമ്മറി കാർഡ് പോയിട്ടുണ്ടെങ്കിൽ അത് കോടതി കേസ് കൊടുത്തിട്ടുണ്ട്. അത് മെമ്മറി കാർഡ് എന്തായാലും കോടതിയിൽ തെളിയിക്കണമല്ലോ. മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLA ബസ് തടഞ്ഞു എന്ന പരാതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് KSRTC ഡ്രൈവർ LH യദു കോടതിയെ സമീപിച്ചു. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുന്നിലാണ് ഹർജി നൽകിയത്. ഷെഫീദ് റാവുത്ത് ചേരുന്നുണ്ട് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നാം. ഷെഫീദീം, യദുവിന്റെ ഹർജി കോടതി ഫയലിൽ സ്വീകരിക്കുകയുണ്ടായല്ലോ. ഇപ്പോൾ ഈ KSRTC ഷെഡ്യൂൾ രേഖകൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ നടി ആരോപണം ഉന്നയിച്ച ആ ബസ് അത് അന്ന് ഓടിച്ചിരുന്നത് യദു തന്നെയെന്ന് ആ രേഖകൾ വ്യക്തമാക്കുന്നുണ്ടല്ലോ അല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നിലവിൽ ഇപ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഷെഡ്യൂൾ രേഖയനുസരിച്ച്
ഷെഫീദ ശബ്ദത്തിന് ചെറിയ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഇടപെടുന്നത്. ഏതായാലും യദു ഇപ്പോൾ കോടതിയെ സമീപിച്ചു, കോടതി ആ ഹർജി ഫയലിൽ സ്വീകരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നടി റോഷ്ന ആരോപണം ഉന്നയിച്ച ആ ദിവസം അവർ ചൂണ്ടിക്കാണിച്ച പോലെ ആ ബസ് ഓടിച്ചത് യദു ആണ് എന്നതിന്റെ ഷെഡ്യൂൾ രേഖകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഷെഫീദ് റാവത്ത് ചേരുന്നുണ്ട്. ഷെഫീദ്, തുടർന്നോളൂ. ഉന്മേഷ്, നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ജൂൺ 19 തീയതി RPE 492 എന്ന ബസ് ഓടിച്ചത് യദു എന്നുള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ KSRTC സെൻട്രൽ ഡിപ്പോയിൽ നമുക്ക് ലഭിക്കുന്നത്. June 18 വഴിക്കടവിലേക്ക് ഈ RPE 492 ബസ് അത് ഡ്രൈവ് ചെയ്തത് യദു ആണെന്നും തിരികെ June 19 വഴിക്കടവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്നത് യദുവാണെന്നും ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. June 19 കുന്നംകുളത്തിനടുത്ത് വെച്ചൊരു സ്ഥലത്ത് വെച്ച് നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന റോഡിൽ വെച്ച് ഇതുമായി ബന്ധപ്പെട്ട് മോശം അനുഭവം യദുവിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതായിരുന്നു റോഷ്നയുടെ ആരോപണം. അല്പസമയം മുൻപ് യദുവിനോട് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നമ്മൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അക്കാര്യങ്ങൾ ഓർമ്മയില്ല, ഡിപ്പോയിൽ പരിശോധിക്കണമെന്നുള്ളതാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുള്ളതായി തനിക്കറിയില്ല എന്നും യദുവിന്റെ ഒരു ഭാഗമായി പറയുന്നുണ്ട്. പക്ഷേ അതടക്കമുള്ള മറ്റു കാര്യങ്ങൾ തെളിയിക്കുന്ന സ്ഥിരീകരണ കുറിപ്പും വിവരങ്ങളുമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതേസമയം പോലീസ് അന്വേഷണം കാര്യക്ഷമല്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് യദു കോടതിയെ സമീപിച്ചത്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നടക്കം ഈ ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. കോടതി മേൽനോട്ടത്തിലോ കോടതി നിർദ്ദേശത്തിലോ അന്വേഷണം വേണമെന്ന ആവശ്യം തിരുവനന്തപുരം JFMC 3 ഹർജി ഫയൽ ചെയ്ത ഹർജി 6 പരിഗണിക്കുകയും ചെയ്യും. ഉന്മേഷ്. ശരി, ഷെഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വരുന്നുണ്ട്. MG പ്രതീഷ് റിപ്പോർട്ട് ചെയ്യുന്നു. കള്ളക്കടൽ പ്രതിഭാസവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് തീരമേഖലയിൽ ഉണ്ടായിരുന്ന റെഡ് അലേർട്ട് പിൻവലിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ദേശീയ സമുദ്ര ഗവേഷണ കേന്ദ്രം ഈ റെഡ് അലേർട്ട് പിൻവലിച്ച് ഓറഞ്ച് അലേർട്ടാക്കി മാറ്റിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ MG പ്രതീഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിൽ. ഇന്നലെയും റെക്കോർഡ് വൈദ്യുതി ഉപഭോഗമായിരുന്നു. 115.9 ദശലക്ഷം യൂണിറ്റാണ് ഉപയോഗിച്ചത്. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് വേണ്ടിവരും എന്ന നിലപാടിൽ തന്നെയാണ് KSEB. 2 ദിവസത്തെ ഉപയോഗം വിലയിരുത്തിയ ശേഷം സർക്കാരിന് വീണ്ടും ശുപാർശ നൽകാനാണ് തീരുമാനം. VA ഗിരീഷ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, ഈ ലോഡ് ഷെഡിംഗ് ആവശ്യമാണ് നിലവിലെ സാഹചര്യത്തിൽ എന്ന നിലപാടിൽ തന്നെയാണോ KSEB? ഗിരീഷ്. ഉന്മേഷ, പ്രാദേശികമായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ, വൈദ്യ നിയന്ത്രണങ്ങൾ ഉദ്ദേശിച്ച പ്രയോജനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വൈദ്യ ബോർഡിന്റെ പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇന്നലെയും ഉപയോഗത്തിൽ, പ്രതിദിന ഉപയോഗത്തിൽ സർവ്വകാല റെക്കോർഡാണ് ഉണ്ടായിരിക്കുന്നത്. 115.9 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇന്നലെ ഉപയോഗിച്ചത്. ഇന്നലെ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ പ്രാദേശിക നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. 10 മിനിറ്റോളം സമയമാണ് ഇത്തരത്തിൽ പ്രാദേശിക നിയന്ത്രണം ഓരോ പ്രദേശത്തും ഏർപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഇതുകൊണ്ട് പ്രതിദിന ഉപയോഗത്തിൽ കാര്യമായി കുറവുണ്ടായിട്ടില്ല എന്നുള്ളതും ആണ് ഇപ്പോൾ വൈദ്യ ബോർഡ് വിലയിരുത്തുന്നത്. മാത്രമല്ല ഉപയോഗം വലിയ തോതിൽ കൂടുകയും ചെയ്യുന്നു. ഈ ആവശ്യകത മാത്രമാണ് അല്പം വൈകുന്നേരം. ഗിരീഷ്, ശബ്ദത്തിൽ ചെറിയ പ്രശ്നമുണ്ട്. ഏതായാലും KSEB ഈ പ്രാദേശികമായ നിയന്ത്രണം ഗുണം ചെയ്തിട്ടില്ല എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ ലോഡ് ഷെഡിംഗ് വേണം എന്നുള്ള നിലപാടിലേക്ക് അവർ എത്തുന്നു. 2 ദിവസത്തെ റിപ്പോർട്ട്, അത് പരിഗണിച്ചതിന് ശേഷം സർക്കാരിനെ കാര്യങ്ങൾ അറിയിക്കും എന്നാണ് ഇപ്പോൾ KSEB തന്നെ വ്യക്തമാക്കുന്നത്. VA ഗിരീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഇളവ് അനുവദിച്ച് ഗതാഗത കമ്മീഷണർ സർക്കുലർ ഇറക്കി. പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം 40 ഉയർത്തി. 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ മാറ്റാൻ 6 മാസവും ടെസ്റ്റിനുപയോഗിക്കുന്ന വാഹനത്തിന്റെ ഡാഷ്ബോർഡിൽ ക്യാമറ ഘടിപ്പിക്കാൻ 3 മാസവും സമയം അനുവദിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിന് എതിരായ സമരം അവസാനിപ്പിക്കുന്നതിൽ തീരുമാനമെടുക്കാൻ CATU ഭാരവാഹികൾ ഇന്ന് വൈകിട്ട് 3 മണിക്ക് യോഗം ചേരും. അഖിൽ ഷാ അൻസാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. അഖിൽ ഷാ, ഇന്നലെ തന്നെ വ്യക്തമായിരുന്നു ഈ പരിഷ്കരണ ഉത്തരവുമായി ബന്ധപ്പെട്ട് ഇളവുകൾ ഉണ്ടാകുമെന്ന്. ഇപ്പോൾ ആ ഉത്തരവ് പുറത്തു വന്നിരിക്കുകയാണല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഏറ്റവും പ്രധാനമായും ഈ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ ഉന്നയിച്ചിരുന്നത് ഈ എത്ര ടെസ്റ്റുകൾ ദിവസം നടത്താമെന്നുള്ള കാര്യം, ഒപ്പം ഈ 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെയാണ് ഇവർ ഉന്നയിച്ചിരുന്നത്. ഇവരിപ്പോഴും ഇവരുടെ നിലപാടെന്ന് പറയുന്നത് ഈ സർക്കുലർ പൂർണ്ണമായി പിൻവലിക്കുക എന്നതിൽ ഉറച്ചു നിൽക്കുക എന്ന് തന്നെയാണ് ഇപ്പോഴും അവർ ചെയ്യുന്നൊരു കാര്യം. എന്തായാലും പുതിയ സർക്കുലറിൽ വ്യക്തമാക്കുന്നത് ഈ 15 വർഷത്തിൽ അധികം പഴക്കമുള്ള വാഹനങ്ങൾ അത് മാറ്റാനായി 6 മാസത്തെ സമയം കൂടി ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്ക് നൽകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ ഘട്ടത്തിൽ പറയുന്നത്. 6 മാസത്തിന് ശേഷം 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ഒന്നും തന്നെ അനുവദിക്കില്ല എന്നുള്ളത് ഈ സർക്കുലർ പറയുന്നു. ഒപ്പം ഈ ടെസ്റ്റുകൾ, പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം 30 40 ഉയർത്തിയിട്ടുണ്ട്. 25 പുതിയ ടെസ്റ്റുകൾ, 10 റീടെസ്റ്റുകൾ, ഒപ്പം 5 അടിയന്തര ആവശ്യങ്ങൾക്കുള്ള ടെസ്റ്റുകൾ, ഇത്തരത്തിലാണ് പുതിയ ക്രമീകരണം അനുവദിച്ചിട്ടുള്ളത്. ഒപ്പം ഈ വാഹനങ്ങളുടെ ഡാഷ്ബോർഡ് ക്യാമറകൾ ഘടിപ്പിക്കുന്നതിന് അതിന്
മൂന്ന് മാസത്തെ സാവകാശം കൂടി നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ പരിഷ്കരണത്തിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഈ ഗ്രൗണ്ടുകൾ, ടെസ്റ്റ് ഗ്രൗണ്ടുകൾ നവീകരിക്കണം, അതിനെ ആധുനിക രീതിയിൽ സജ്ജമാക്കണം എന്നുള്ളൊരു കാര്യം. അത് നിലവിൽ ഒരു ഗ്രൗണ്ടുകളും അത്തരത്തിൽ സജ്ജമാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പഴയ രീതിയിൽ തന്നെ ഹെച്ചെടുക്കാമെന്നുള്ളൊരു അറിയിപ്പും ഈ സർക്കുലറിൽ പറയുന്നുണ്ട്. പക്ഷേ എത്രയും വേഗം തന്നെ ഈ ഗ്രൗണ്ടുകൾ അതിനായി സജ്ജമാക്കണം എന്നുള്ളൊരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ സർക്കുലറിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ പ്രതിഷേധങ്ങളുടെ കാര്യത്തിൽ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഒരു തീരുമാനമുണ്ടാകും. പ്രത്യേകിച്ച് വൈകിട്ട് 3 മണിക്ക് CITU ഒരു യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിലായിരിക്കും ഈ സർക്കുലർ പഠിച്ചതിന് ശേഷം ഏത് തരത്തിലാണ് ഇനിയുള്ള സമരം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതിൽ തീരുമാനമുണ്ടാവുക. ശരി, അഖിൽ ഷാ അൻസാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. താനൂർ താമിർ ജിഫ്രി കസ്റ്റഡി മരണക്കേസിൽ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ CBI അറസ്റ്റ് ചെയ്തു. 1 മുതൽ 4 വരെ പ്രതികളെ ഇന്ന് പുലർച്ചെയാണ് CBI സംഘം വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തത്. സമീർ ബിൻ കരീമുണ്ട് മലപ്പുറത്ത് നിന്നിപ്പോൾ വിവരങ്ങളുമായി. സമീർ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? താനൂർ കസ്റ്റഡി മരണക്കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ നീക്കമാണ് CBI നടത്തിയിരിക്കുന്നത്. ഈ കേസിൽ നിലവിൽ 1 മുതൽ 4 വരെ പ്രതികളായിരിക്കുന്ന ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സ്ക്വാഡായ ഡാൻസ് ഓഫിൽ അംഗങ്ങളെയാണ് പോലീസ് CBI അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 1st താനൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPO ജിനേഷ്, 2nd പരപ്പനങ്ങാടി സ്റ്റേഷനിലെ CPO ആൽബിൻ അഗസ്റ്റിൻ, 3rd കൽപ്പകഞ്ചേരി സ്റ്റേഷനിലെ CPO അഭിമന്യു, 4th തിരുരങ്ങാടി സ്റ്റേഷനിലെ CPO വിപിൻ എന്നിവരെയാണ് ഇന്ന് CBI പുലർച്ചെയോടെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെ നിലവിൽ കൊച്ചിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഉടൻ തന്നെ CBI കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഏറെ വൈകിയെങ്കിലും നിലവിൽ നീതി ലഭിച്ചു എന്നുള്ളതാണ് ഈ താമിർ ജിഫ്രിയുടെ സഹോദരൻ ഹാരിസ് ജിഫ്രി നമ്മോട് വ്യക്തമാക്കിയത്. കഴിഞ്ഞ August 1 താനൂർ പോലീസ് ലഹരി കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത താമിർ ജിഫ്രി എന്ന് പറയുന്ന യുവാവ് സ്റ്റേഷനിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് 24 പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് പോലീസ് മർദ്ദനമാണ് ഈ താമിർ ജിഫ്രിയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള ഗുരുതരമായ കാര്യം പുറംലോകം അറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുകയും പിന്നാലെയാണ് കേസ് CBI കൊടുക്കുകയും ചെയ്തത്. പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ഒരുപാട് വൈകി എന്നാണ് താമിർ ജിഫ്രിയുടെ സഹോദരൻ ഹാരിസ് ജിഫ്രി 24 പ്രതികരിച്ചത്. ആ പ്രതികരണങ്ങൾ കൂടി കേൾക്കാം. ഇപ്പോൾ ഇവർ അറിഞ്ഞപ്പോൾ വളരെ എന്താ പറയുക, എന്തായാലും അതിനൊരു അറുതി വന്നു. എന്നാലും ബാക്കിയുള്ള കേസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഒന്നും കൂടി ചൂട് പിടിച്ച് മുന്നോട്ട് പോകുന്നതാണ് തോന്നുന്നത്. CBI ഇതുവരെയൊക്കെ നമ്മൾ സംശയിച്ചിരുന്നത് എന്തുകൊണ്ട് ലേറ്റ് ആവുന്നതാണ്. പക്ഷേ എന്തായാലും അവർ 4 പേരെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ അവരിൽ വിശ്വസിക്കുക എന്നല്ലാതെ അവരെ വിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇസ്രായേൽ ബന്ധത്തിന്റെ പേരിൽ പിടിച്ചെടുത്ത കപ്പലിലെ ജീവനക്കാരെ ഇറാൻ സ്വതന്ത്രരാക്കിയിട്ടും വിട്ടയക്കാൻ കപ്പൽ കമ്പനി തയ്യാറാകുന്നില്ലെന്ന ആരോപണം. MS Aries കമ്പനിക്കെതിരെ മലയാളി ജീവനക്കാരുടെ കുടുംബം രംഗത്തെത്തി. ക്രൂ ചേഞ്ചിങ് നടത്താതെ പോകരുത് എന്നാണ് ജീവനക്കാർക്ക് കമ്പനി നൽകിയ നിർദ്ദേശമെന്ന് കോഴിക്കോട് സ്വദേശി ശ്യാംനാഥിന്റെ പിതാവ് വിശ്വനാഥൻ പറഞ്ഞു. കുടുംബത്തിന് ഈ സംഭവത്തിലെ വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പേപ്പറിൽ കാണുന്ന വിവരമേ ഉള്ളൂ. പക്ഷേ ഇന്നത്തെ പേപ്പറിൽ കാണുന്നതെല്ലാം ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ന്യൂസാണ്. എങ്ങനെ അവർക്ക് ഇത് കിട്ടിയെന്ന് മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ലേ? പിന്നെ അത് പഴയ ന്യൂസാണ്. ഇറാൻ ഗവൺമെന്റും എംബസിയും മറ്റേ ഇസ്രായേൽ എംബസിയും എസ്റ്റോണിയ എംബസിയും ഇതെല്ലാം വിട്ടുകഴിഞ്ഞു. ഇത് വിട്ടുകഴിഞ്ഞ കേസാണ്. അവര് എന്താണ് ഈ പേപ്പർ പറയുന്നത് മനസ്സിലാവുന്നില്ല. കപ്പലിലെ ജീവനക്കാരെ അവർ വിട്ടു, പക്ഷെ അവർക്ക് പോരാൻ ഓർത്തില്ല. ഇറ്റ് മീൻസ് കപ്പലിലൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ആവശ്യം ആണ് ഈ മറ്റേ ക്രൂസിനൊക്കെ എന്നാണ് ഞാൻ കേട്ടത്. അത് കമ്പനി കൊടുക്കാൻ തയ്യാറാവും. ഈ നിലയിൽ ആരെങ്കിലും പോയിട്ട് ജോയിൻ ചെയ്യോ? ജീവനക്കാരെ വിട്ടയക്കാൻ തയ്യാറാകാത്തത് കപ്പൽ കമ്പനിയാണ് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ജീവനക്കാരെ വിട്ടയക്കാൻ ഇറാൻ സന്നദ്ധത അറിയിച്ചതായി വാർത്തകളുണ്ടായിരുന്നു. ഇക്കാര്യം വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടില്ല. രാഹുൽ സുരേഷ് ഉണ്ട് ഇപ്പോൾ കോഴിക്കോട് എന്ന വാർത്തയുടെ വിശദാംശങ്ങളുമായി. രാഹുൽ, ഇക്കാര്യത്തിൽ എന്താണ് ഈ മലയാളി ജീവനക്കാരന്റെ കുടുംബം പറയുന്നത്? ഉന്മേഷ്, April 13 MS Aries കപ്പൽ ഇറാൻ പിടിച്ചെടുക്കുന്നത്. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ജീവനക്കാരെ ഇറാൻ സ്വതന്ത്രരാക്കിയിരുന്നു. ഈ ജീവനക്കാർക്ക് വേണമെങ്കിൽ നാട്ടിലേക്ക് മടങ്ങാം എന്നായിരുന്നു ഇറാൻ MS കമ്പനിയെ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ കപ്പൽ വിട്ടു നൽകാൻ കഴിയില്ല എന്നും ഇറാൻ അറിയിച്ചിരുന്നു. പക്ഷെ അതിൽ ഒരാൾ ഇതിനോടകം തന്നെ നാട്ടിലെത്തിയിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ ഈ ഏക മലയാളി ഇതിലെ മലയാളിയായ യുവതിയായ തൃശൂർ സ്വദേശിയായ ആൻഡസ കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തിയിട്ടുള്ളത്. ബാക്കിയുള്ള 20
23 പേരെ നാട്ടിലേക്ക് മടങ്ങാൻ MSSC കമ്പനി അനുവദിക്കുന്നില്ല എന്നാണ് ശ്യാംനാഥിന്റെ കുടുംബം വ്യക്തമാക്കുന്നത്. ക്രൂ ചേഞ്ചിങ് നടത്തി പുതിയ ആളുകൾ വന്ന ശേഷം മാത്രമേ ഇവരോട് നാട്ടിലേക്ക് പോകാൻ കഴിയൂ എന്ന വിവരമാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത് എന്നാണ് ശ്യാംനാഥിന്റെ പിതാവ് അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രിയും ശ്യാംനാഥുമായി കുടുംബം സംസാരിച്ചിരുന്നു. അപ്പോഴും നിലവിലുള്ള സാഹചര്യം തുടരുകയാണ്, ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നുണ്ട്, മറ്റ് ജോലികൾ പതിവ് പോലെ തന്നെ നടക്കുന്നുണ്ട്, പക്ഷേ മോചനം സാധ്യമാകുന്നില്ല എന്നാണ് ശ്യാംനാഥ് വ്യക്തമാക്കുന്നത്. ഇതിനുവേണ്ടി എത്രയും വേഗം ഇടപെടണമെന്നാണ് ശ്യാംനാഥിന്റെ കുടുംബം ആവശ്യപ്പെടുന്നത്. പണത്തേക്കാൾ വലുതാണ് ജീവൻ, അതുകൊണ്ട് 23 പേരുടെ ജീവൻ കണക്കിലെടുത്തുകൊണ്ട് നഷ്ട സഹിച്ചാണെങ്കിലും MSC കമ്പനി ജീവനക്കാരെ മോചിപ്പിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ശ്യാംനാഥിന്റെ കുടുംബവും അതോടൊപ്പം തന്നെ മറ്റു മലയാളികളുടെ കുടുംബവും ആവശ്യപ്പെടുന്നത്. ഉന്മേഷ്. ശരി, രാഹുൽ സുരേഷാണ് കോഴിക്കോട് എന്ന വിശദാംശങ്ങൾ നൽകിയത്. തനിക്കെതിരായ ലൈംഗിക അതിക്രമ പരാതി തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടെന്ന് പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദ് ബോസ്. മുഖ്യമന്ത്രി മമതാ ബാനർജി രാഷ്ട്രീയ പ്രേരിതമായി പെരുമാറുകയാണ്. അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ സർക്കാരിന് അധികാരമില്ല. നീക്കം അതിരി കടന്നാൽ ശക്തമായ നടപടിയുണ്ടാകുമെന്നും ഗവർണർ പറഞ്ഞു. ബംഗാളിലെ കാര്യം അധികം ഇവിടെ വെച്ച് പറയുന്നില്ല. മുഖ്യമന്ത്രിയല്ല, ആരായാലും ശരി, സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും വഴി വിട്ടു പോയാൽ ശക്തമായ നടപടി എടുക്കുക തന്നെ ചെയ്യും. ഇതൊരു പ്രോമിസ് അല്ല, ഇറ്റ്സ് എ കമ്മിറ്റ്മെന്റ് ഫ്രം ദ ഗവർണർ. സർ, ഡിഫമേഷൻ വല്ലതും ഫയൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അത്രമാത്രമൊന്നും ഇല്ല. സെന്ററിനെ നമ്മൾ കാര്യം അറിയിച്ചു. ഇതൊരു തമാശ, മുഖ്യമന്ത്രിയുടെ തമാശ. ഇലക്ഷൻ സ്റ്റണ്ടിനൊരു പരിധിയുണ്ട്. പരിധി വിട്ടുപോയി കഴിഞ്ഞാൽ, ഭരണഘടന ലംഘിച്ചാൽ, നിയമം ലംഘിച്ചാൽ ശക്തമായ നടപടി ഉണ്ടാവുക തന്നെ ചെയ്യും, സംശയമല്ല. വിഷ്ണു സുരേഷിന്റെ ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണുവും ഇന്ന് അദ്ദേഹത്തിന് സംസ്ഥാനത്ത് പരിപാടികൾ ഉണ്ടായിരുന്നു, അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണോ അദ്ദേഹം ആ പരാതിക്ക് പിന്നാലെ എത്തിയത്? എപ്പോഴാണ് അദ്ദേഹം ബംഗാളിലേക്ക് മടങ്ങുക? എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചു വിഷ്ണു? ഉമേഷ്, പിറവത്ത് ഒരു സ്വകാര്യ പരിപാടിയിൽ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് CV ആനന്ദബോസ് എത്തിയത്. ഇന്ന് രാവിലെ മമതാ ബാനർജി അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു അദ്ദേഹത്തിനെതിരെ. പ്രധാനമന്ത്രി ഉൾപ്പെടെ ഈ വിഷയത്തിൽ മൌനം പാലിക്കുന്നു എന്നുള്ളതായിരുന്നു മമതാ ബാനർജിയുടെ വിമർശനം. അതിലെല്ലാം ചേർത്താണ് അദ്ദേഹം മറുപടി പറഞ്ഞിരിക്കുന്നത്. ഇത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ്. മുഖ്യമന്ത്രിയല്ല, മറ്റാരാണെങ്കിലും നിയമത്തിന്റെ അല്ലെങ്കിൽ സത്യസന്ധതയുടെ വഴികൾ വിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ശക്തമായ നടപടി നേരിടേണ്ടി വരും. നമ്മൾ ചോദിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള മാനനഷ്ട കേസ് ഫയൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് മുഖ്യമന്ത്രിയുടെ തമാശ മാത്രമാണ്, അതിനപ്പുറത്തേക്കൊരു മാനം ഇത് നൽകേണ്ടതില്ല എന്ന് CV ആനന്ദബോസ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. സെന്ററിനെ ഇക്കാര്യം ധരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനിടയിൽ ബംഗാൾ സർക്കാർ ഈ പരാതി അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. അത് ശരിക്കും ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് ഗവർണറുടെ പ്രതികരണം. അത്തരത്തിലൊരു സംഘത്തെ നിയോഗിക്കാൻ സർക്കാരിന് അവകാശമില്ല, അത് സർക്കാരിനെ ബോധ്യപ്പെടുത്തും എന്ന അതിരൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം ഇന്ന് പ്രതികരിച്ചത്. ഒരു പക്ഷേ ഇതൊരു വാണിംഗ് ആയെല്ലാം കണക്കാക്കാം എന്ന് തോന്നുന്നു ഈ പ്രതികരണത്തെ. ഉന്മേഷ്. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കേരള തീരത്ത് പ്രഖ്യാപിച്ച റെഡ് അലർട്ട് പിൻവലിച്ചു. കേരള തീരത്ത് കടലേറ്റ സാധ്യത ഉള്ളതിനാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതായി ദേശീയ സമുദ്രസ്ഥിതി ഗവേഷണ കേന്ദ്രം അറിയിച്ചു. MG പ്രതീഷുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, വിവരങ്ങൾ. ഉന്മേഷ, ഈ സംസ്ഥാനത്തെ വിവിധ കടൽ തീരങ്ങളിൽ വലിയ കടലാക്രമണത്തിന് സാധ്യതയുണ്ട് എന്നതായിരുന്നു നേരത്തെ കാലാവസ്ഥാ വകുപ്പും സമുദ്ര ഗവേഷണ കേന്ദ്രവും നൽകിയ മുന്നറിയിപ്പ്. ഇതിന്റെ ഫലമായി കേരള തീരത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഈ റെഡ് അലർട്ടാണ് ഇപ്പോൾ പിൻവലിച്ച ഓറഞ്ച് അലർട്ട് ആക്കിയിരിക്കുന്നത്. പക്ഷേ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും ഉണ്ട്. ജാഗ്രത തുടരണമെന്ന ഒരു നിർദ്ദേശമാണ് കാലാവസ്ഥാ വകുപ്പും നൽകിയിരിക്കുന്നത്. നേരത്തെ 1.5 മീറ്റർ ഉയരത്തിൽ വലിയ തിരമാലകൾക്ക് സാധ്യതയുണ്ട് എന്നതായിരുന്നു മുന്നറിയിപ്പിൽ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ തീരദേശ മേഖലകളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണം എന്ന നിർദ്ദേശവും ഉണ്ടായിരുന്നു. നാളെ രാത്രി 11:30 വരെയാണ് ഈ നിർദ്ദേശം നിലവിലുള്ളത്. ഓറഞ്ച് അലർട്ട് ആണെങ്കിൽ കൂടിയും പ്രത്യേക ജാഗ്രത വേണമെന്നൊരു നിർദ്ദേശം കൂടി സമുദ്ര ഗവേഷണ കേന്ദ്രം നൽകുന്നുണ്ട്. ഈ മറ്റൊന്ന് ഈ സംസ്ഥാന ഉന്മേഷൻ. ശരി, MG പ്രതീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.